നവകേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി സർക്കാരിനുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ പൂർത്തീകരണം അനിവാര്യമാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയുടെ വികസന സ്വപ്നത്തിന് ചിറക് നൽകുന്ന പദ്ധതികളിൽ ഒന്നാണിത് ഏതാണ്ട് എൺപത് ശതമാനം പണിയും പൂർത്തിയായ ഘട്ടത്തിൽ അതിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും കേരളീയ സമൂഹത്തിനുണ്ട് എന്നാലും സമരക്കാരുടെ അതായത് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളും ആവലാതികളും പരിഹരിക്കുന്നതിന് ഇനിയും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകണം തുറമുഖ നിർമ്മാണം നിർത്തിവെയ്ക്കണം എന്നതൊഴികെ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയവും പരിഹരിക്കാൻ സർക്കാർ ആത്മാർത്ഥമായ വാഗ്ദാനമാണ് നൽകിയത് എന്നിട്ടും സമരത്തിലൂടെ പദ്ധതി തടയാനാണ് ശ്രമിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക നാൽപ്പതോളം പോലീസുകാർക്ക് പരിക്കേൽക്കുക ഗുരുതരമായി പരിക്കേറ്റവരെ പോലും ആശുപത്രിയിൽ എത്തിക്കുവാൻ അനുവദിക്കാതിരിക്കുക പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുക ഇതൊന്നും സാംസ്കാരിക കേരളത്തിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത സംഭവങ്ങളാണ് ഒരു സമരസമിതി നേതാവ് തന്നെ മന്ത്രിയെ തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കേരളം വളർത്തിയെടുത്ത മതനിരപേക്ഷ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയണം ആക്രമണം അഴിച്ചുവിട്ട് ജനങ്ങൾക്കിടയിലെ സൗഹൃദം ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ തുടങ്ങേ മതിയാവും വിവിധ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള പരിശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട് കേരളം വികസനത്തിലേക്ക് കുതിക്കുന്നത് തടയാൻ സ്ഥാപിത ലക്ഷ്യത്തോടെ ജനങ്ങളെ ഇളക്കി വിടുന്നത് പതിവ് രീതിയാണ് ഇടതുപക്ഷ വിരുദ്ധരും യു ഡി എഫും ബി ജെ പിയും തരാതരം പോലെ ഈ വികസന വിരുദ്ധതയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ എതിർപ്പുകളും അവഗണിച്ച് കേരളത്തിൻ്റെ വികസനം ഉറപ്പുവരുത്തുക തന്നെ വേണം യു ഡി എഫ് സർക്കാർ തുടക്കം കുറിച്ച വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച വിശദാംശം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തവണയും നൽകിയിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനമാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ എൽ ഡി എഫ് ഉയർത്തിയ മുദ്രാവാക്യം വേണം നമുക്കൊരു പുതു കേരളം മതനിരപേക്ഷ അഴിമതി രഹിത വികസിത കേരളം എന്നായിരുന്നു ഈ പ്രകടന പത്രിക മുന്നോട്ട് വച്ച അറുന്നൂറിന പ്രവർത്തന പദ്ധതിയിൽ ഇരുപതെണ്ണം ഒഴികെ ബാക്കിയെല്ലാം അന്നേ നടപ്പാക്കിയിരുന്നു കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന കാഴ്ചപ്പാട് തിരുത്തി പലതും സാധ്യമാണെന്ന ആത്മവിശ്വാസമാണ് അതിലൂടെ കേരള ജനതയ്ക്ക് പിണറായി സർക്കാർ പകർന്നു നൽകിയത്